നെടുമങ്ങാട് ടൗൺ മാർക്കറ്റിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച 2 ടൺ പഴകിയ മത്സ്യം പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച മീനാണ് വാഹനത്തോടുകൂടി പിടികൂടിയത്. സുലേഖയുടെ വിശദാംശങ്ങളുമായി സുലേഖ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ പഴകിയ മത്സ്യം പിടികൂടുന്നു. എന്താണ് സംഭവം? ാണ് നെടുമങ്ങാട് നഗരസഭ ഹെൽത്ത് സ്ക്വാഡും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി നെടുമങ്ങാട് ടൗൺ മാർക്കറ്റിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 15 പരം മത്സ്യവാഹനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച 2 ടൺ പഴകിയ മത്സ്യം വാഹന സഹിതമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റിയുടെ മൊബൈൽ ലാബ് പരിശോധനയിലാണ് മത്സ്യം ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് നഗരസഭാ ഹെൽത്ത് അധികൃതർ വാഹന സഹിതം പിടിച്ചെടുത്തു. നിയമ നടപടി സ്വീകരിക്കുന്നതിനായി വാഹനം ഇപ്പോൾ നഗരസഭാ കാര്യാലയത്തിലാണ് ഉള്ളത്. ഈ നെടുമങ്ങാടും സമീപ പ്രദേശങ്ങളിലും ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങളും വിൽപ്പന നടത്തുന്നതായി പൊതുജനങ്ങളിൽ നിന്ന് ആക്ഷേപം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. ഹെൽത്ത് സ്ക്വാഡും ഒപ്പം ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായ ഒരു പരിശോധന നടത്തിയത്. ഇതില് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണിക്ക് സമീപമുള്ള സ്ഥലത്ത് നിന്നാണ് ഈ മീൻ കൊണ്ടുവന്നിട്ടുള്ളത്. 1880 കിലോ മീൻ പിടികൂടി. 25 കിലോ ഉള്ള ഒരു പെട്ടിയും ഉണ്ട്. ഒപ്പം ഈ മൊബൈൽ വാഹനത്തിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ ഇതിനു പുറമെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും വന്ന ചൂര മീനും പിടികൂടിയിരുന്നു. ഇവയ്ക്കൊപ്പം നല്ല മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് അവർക്ക് തിരികെ നൽകിയിട്ടുണ്ട്. മറ്റ് ഈ പിടികൂടിയ പഴകിയ മത്സ്യം അത് ഇന്ന് ആരോഗ്യ വിഭാഗം ഇന്ന് തന്നെ അത് നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കീർത്തി. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.